കോൺഗ്രസ് വഴിതെറ്റിയ ആൾക്കൂട്ടമായി മാറിയെന്ന് മന്ത്രി ഇ പി ജയരാജൻ. ബി ജെ പിയെ ചെറുക്കാനുള്ള നയങ്ങളോ പരിപാടികളോ ഇന്ന് കോൺഗ്രസിനില്ലെന്നും ഇ പി പറഞ്ഞു. എൽ ഡി എഫ് മട്ടന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ ചെറുക്കാനുള്ള നയങ്ങളോ പരിപാടികളോ കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി പണമിറക്കി ഭരണം വിലക്കു വാങ്ങി. നിലവിൽ കോൺഗ്രസിൽ ചേരുന്നത് ബി ജെ പിയിൽ ചേരുന്നത് പോലെയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കോവിഡും പ്രളയവും പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത്. ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച രാഹുൽ ഗാന്ധിയെപ്പോലും രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. അതിന്റെ നയങ്ങളെല്ലാം ഉപേക്ഷിച്ച് നയങ്ങളും പരിപാടിയും ഇല്ലാത്ത ഒരാൾക്കൂട്ടമായി ആൾക്കൂട്ടം തന്നെ പലപ്പോഴും വഴിതെറ്റി എവിടെയോ കണ്ടെത്തി ഈ അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ് നേതാ. ആ രാഹുൽ ഗാന്ധി നമ്മുടെ ഇവിടെ തന്നെ വന്നു. അദ്ദേഹത്തിൽ വയനാട്ടിൽ നിന്നാണ് നിയമസഭ ലോകസഭയിലേക്ക് തെരഞ്ഞെടുത്തത്. ഇവിടെ എംപി എന്നുള്ള നിലയിൽ കോവിഡിന്റെ കാലത്ത് അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം കോവിഡ് കാലത്ത് ഇവിടെ വരുന്ന അവസരത്തിൽ ഇവിടെ കുറെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി കുറെ കിറ്റുമായി പറഞ്ഞു. കിറ്റ് കൊണ്ടുവന്ന കോൺഗ്രസ്സുകാരെയും കിട്ടിയൊന്നും കിട്ടി കാര്യമാണ്. ആവശ്യപ്പെടുന്ന രോഗികൾക്കോ ജനങ്ങൾക്കോ കിറ്റ് ആരും അറിയാതെ കിറ്റ് കാര്യമാക്കി കൊടുക്കില്ല. സി വിജയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കെ കെ ശൈലജ, എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയംസ് കുമാർ, ജമിനി ശങ്കരൻ, സി പി ഷൈജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.